സെലിബ്രേഷനിലാണ് നമ്മൾ എത്തിച്ചേർന്നത്. ഇതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ലോഗിൻ കേരളയും നമ്മുടെ അഭിനന്ദിക്കുകയാണ്. നിസാമിനോട് രണ്ട് വാക്കുകൾ നമുക്ക് ചോദിക്കാം. നിസാം, എങ്ങനെയായിരുന്നു ഈ ഒരു സ്ഥാപനത്തിന്റെ തുടക്കം മുതൽ ഇതുവരെയുള്ള യാത്ര എങ്ങനെയുണ്ടായിരുന്നു? നമ്മളൊരു 8 വർഷം മുമ്പാണ് ഐസ്ഫെയർ എന്ന സ്ഥാപനം, ചെറിയൊരു സ്ഥാപനം പെന്താമേനകയിൽ, മറൈൻ ഡ്രൈവിലുള്ള പെന്താമേനകയിൽ ആരംഭിച്ചത്. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ പ്രത്യേക എടുത്തു പറയാനുള്ളത് ഷിയാസ് കരീമിൻ തന്നെയാണ്. ഷിയാസ് കരീമിൻ്റെ ഇവരൊക്കെ ഒരു സഹായത്തോടു കൂടി നമുക്ക് കേരളത്തിലുടനീളം നമുക്കൊരു തുടങ്ങാൻ സാധിച്ചു. 7-ാമത്തെ സ്റ്റോറാണ് എടപ്പള്ളിയിൽ ഇപ്പോൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തത്. കമ്മിങ് 3-4 മന്ത്സ് ഇടയിൽ ഒരു 2-3 ഔട്ട്ലെറ്റും കൂടെ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഐസ്ഫെയറിൻ്റെ 2 ലക്ഷം കസ്റ്റമറിൻ്റെ ഒരു സെലിബ്രേഷനാണ്, ചെറിയൊരു സെലിബ്രേഷനാണ്. അതിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് ഇവിടെ എത്തിച്ചേർന്ന ഷിയാസിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുന്നു. നമുക്ക് കേക്ക് കട്ടിംഗ് സെറിമണിയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഐസ്പെയർ എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് ഒത്തിരി ആളുകൾ പറയുന്ന ഒരു ഇതാട്ടോ. മൊബൈലിൻ്റെ ഫസ്റ്റ് തന്നെ ഐസ്പെയർ, ഐഫോണിൻ്റെ ഒക്കെ ഹാക്ക് സർവീസും. അപ്പോൾ ഒരു 2 ലക്ഷം കസ്റ്റമേഴ്സ്, ഹാപ്പി കസ്റ്റമേഴ്സ് അല്ലേ, വളരെ സന്തോഷത്തോടുള്ള ഒത്തിരി പേര്. 2 ലക്ഷം ഇനി 1 കോടി ആവട്ടെ. ഒത്തിരി ഒത്തിരി ഫ്രാഞ്ചൈസികൾ തുടങ്ങാൻ സാധിക്കട്ടെ. നിസാമെ, ഓൾ ദ ബെസ്റ്റ് കേട്ടോ. ഇതൊരു ചെറിയൊരു ആഘോഷമാണ്, കേക്ക് കട്ട് ചെയ്തിട്ട് വേറൊരു ആഘോഷം വരുന്നുണ്ട്. കേരളം മൊത്തം ഉടനെ നീളം അല്ലേ, ഐസ്പെയർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ഉടനെ നീളം വരും. നിസാം എന്ന് പറഞ്ഞൊരു ഐസ്പെയർ നിസാം എന്ന് അറിയപ്പെടും ഇൻഷാല്ലാ. ഓൾ ദ ബെസ്റ്റ്. ഈ നിമിഷത്തിൽ നമ്മുടെ നിസാമിൻ്റെ ഒപ്പം യാത്ര ചെയ്ത ഒരുപാട് സുഹൃത്തുക്കൾ നിസാമിൻ്റെ കൂടെയുണ്ട്. ഈ സ്ഥാപനത്തിനാണെങ്കിലും പെന്താമേനകയിലെ സ്ഥാപനത്തിനാണെങ്കിലും തൊട്ടടുത്ത സ്ഥാപനം ഇവരുമായിട്ട് ചേർന്ന് ഒരുപാട് നാൾ ചേർന്ന് പോകട്ടെ എന്ന് ഇംഗ്ലീഷ് കളേഴ്സ് എന്ന സ്ഥാപനവും ഇതിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നവരാണ്. അതിൻ്റെ പാർട്ണറായ അബ്ബാസ് അദാരി, പിന്നെ എസ് കെ സൂരജ്, അവരെല്ലാം ഈ നിമിഷത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ ഒരു സെലിബ്രേഷൻ നടക്കുന്നത്. ഷിയാസിൻ്റെ 2 വാക്കുകളിലേക്ക്. ഞാൻ നിസാമിനെ പറ്റി പറയാം. ഐസ്പെയർ എന്നൊരു ബ്രാൻഡ് നിസാമിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഇങ്ങനെ തന്നെ ഒരു പ്രൊമോഷൻ്റെ ആവശ്യമായിട്ടാണ് ഒരു 3 വർഷം മുമ്പ് ആഷിഖ് എൻ്റെ സുഹൃത്ത് പറയാനുള്ളത്. പക്ഷേ ആഷിഖ് എൻ്റെ നല്ലൊരു സുഹൃത്താണെങ്കിൽ ഉപരി നിസാമിൻ്റെ ഒരു ബ്രദറിനെ പോലെ അങ്ങനെ പറഞ്ഞു. കാര്യം പറഞ്ഞാൽ നമ്മൾ
ആശിക്കും ഞാനും തമ്മിൽ നല്ലൊരു സുഹൃത്ത് ബന്ധം ഉണ്ടെങ്കിലും ഞങ്ങൾ ഈ ഇടയ്ക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ വെച്ച് കാണുള്ളൂ. പക്ഷേ ആഷിക്കിനിലൂടെ എനിക്ക് നിസാമിനെ കിട്ടി, എൻ്റെ ഒരു സഹോദരനെ പോലെ ഒരാളെ. അപ്പോൾ ഞാൻ നിസാമിനോട് പറഞ്ഞു, ബ്രോ ഇത് നമുക്ക് ഈ ഐസ് പെയർ എന്ന ബ്രാൻഡ് കേരളം മൊത്തം ചെയ്യണം, അല്ലാതെ ഇങ്ങനെ എറണാകുളത്ത് മാത്രമേ ഒതുങ്ങിക്കൊള്ളരുത്, ഐസ് പെയർ നിസാം എന്ന് അറിയപ്പെടണം. അങ്ങനെയാണ് ഞാൻ എപ്പോഴും ആലോചിക്കാം, ഞാൻ എപ്പോഴും എപ്പോഴും ബ്രാൻഡാണ്. ഞാൻ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞൊരു ഞാൻ തന്നെ പറഞ്ഞു കൊടുത്താണ്, നമ്മളൊരു ബ്രാൻഡാവണം. എപ്പോഴും ഞാൻ ആലോചിക്കും, ഞാനിപ്പോഴും എനിക്കൊരു ബ്രാൻഡാവണമെന്ന് ആഗ്രഹിക്കുന്നതാണ്, എനിക്കൊരു ബ്രാൻഡ്. അതൊരു നിസാമിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ സുഹൃത്ത് ബിസിനസ് എല്ലാവരും പറയാറുണ്ട്, നമ്മൾ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിരുന്നു, എന്നാൽ നാളെ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന തെളിവാണ് നമ്മൾ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ ഇംഗ്ലീഷ് ഒത്തിരി എൻ്റെ സുഹൃത്തുക്കളുണ്ട്, ഒത്തിരി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്താ പറയുക, വളരെ സന്തോഷമുണ്ട് ഈ ഒരു ഇങ്ങനൊരു എന്താ പറയുക ഒരു ആഘോഷത്തിൽ നിൽക്കാൻ കഴിഞ്ഞാൽ. നിസാമ് ഇനിയെന്ന് കേരളം മൊത്തമല്ല, നമ്മൾ GCC കൺട്രിയൊക്കെ പ്ലാൻ ഉണ്ട്, ദുബായ് അല്ലേ, ദുബായിലൊക്കെ പ്ലാൻ ഉണ്ട് നിസാമിന്. ഒരുപാട് ഉണ്ട്, നമ്മളെല്ലാവരും സപ്പോർട്ട് ഉണ്ട്, കട്ടയ്ക്ക് നിസാമിൻ്റെ കൂടെ ഉണ്ടാവും. നിസാമിൻ്റെ മൈൻഡിൽ എല്ലാ വർഷവും ഒരു രണ്ട് സ്റ്റോർ എന്നുള്ളതാണ് മൈൻഡിൽ ഇപ്പോൾ നാലാക്കാനാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാളുടെ വിജയം എന്ന് പറഞ്ഞാൽ റിലേഷൻ അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത ഒരാളാണ് നിസാം. കാര്യം പറഞ്ഞാൽ എൻ്റെ എല്ലാ പരിപാടിക്കും എൻ്റെ എന്താ പറയുക എൻ്റെ ജിമ്മിൻ്റെ ഉദ്ഘാടനങ്ങൾ എന്ത് ചെറിയ ചെറിയ ഫംഗ്ഷൻ വിളിച്ചാൽ പോലും ഓടി ഓടി എത്തും. അതുകൊണ്ട് ഒരു ബന്ധം, ഒരു ബന്ധത്തിന് വാല്യൂ കൊടുക്കുന്ന ആളാണ്, അത് നിസാമിന് പറഞ്ഞേ പറ്റുള്ളൂ. ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന ആളാണ്, ഒരു ബിസിനസ് മാനിന് ഉപരി. ഒരു ചിലവർക്ക് ഉണ്ടാവില്ല, അത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് 90% ആളുകൾക്ക് എല്ലാം ഭയങ്കര തിരക്കാണ്. ഒരു ഫംഗ്ഷൻ വിളിച്ചാൽ പറയില്ല, പക്ഷേ നിസാം എല്ലായിടത്തും ഓടി എത്താൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതൊരു ക്വാളിറ്റിയാണ് ബ്രോ, അത് എപ്പോഴും കീപ്പ് ചെയ്യണം. നിസാമിനെ കുറിച്ച് പറയാനാണെങ്കിൽ നിസാം നമ്മുടെ ബ്രദറിനെ പോലെ ഒരു വ്യക്തിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിസാം ഇങ്ങനത്തെ ഒരു പരിപാടി ആയിട്ട് നമ്മളടുത്ത് വന്നപ്പോൾ ഞാനും വെങ്കിയും അതുപോലെ എന്തായാലും ഈ പറഞ്ഞ പോലെ നിസാം എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, എപ്പോഴും ബിസിനസ്സിനെ കുറിച്ച് ഡെവലപ്പ് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ ചിന്തിക്കുന്ന, അതെ എപ്പോഴും നെക്സ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും. അപ്പോൾ നമ്മൾ നമുക്കും ഇൻട്രസ്റ്റ് ആയി ഇതെങ്ങനെ സപ്പോർട്ട് ചെയ്യാം കാര്യങ്ങൾ. അപ്പോൾ ഇത്രത്തോളം നമ്മൾ എത്തിയത് ഈ പറഞ്ഞ പോലെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു വലിയൊരു എന്താ പ്ലസ് പോയിൻ്റും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അതേപോലെ നമ്മളെല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നിസാം ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഇതിനു വേണ്ടി. അപ്പോൾ സന്തോഷം, ഇതേപോലെ 200,000 2 crore കസ്റ്റമറുകൾ വരട്ടെ, അത്രയും പേർക്ക് നമുക്ക് അതേപോലെ തന്നെ സെയിം സർവീസും കൊടുക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമ്മളത് അതിനോട് വർക്കും ചെയ്യുന്നുണ്ട്.